അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ തമിഴ്നാട് ആരോഗ്യവകുപ്പ് കേരള അതിർത്തിയിൽ രോഗപ്രതിരോധ നടപടി ഏർപ്പെടുത്തി. നാടുകാണിയിലെ ടോൾ ചെക്ക് പോസ്റ്റിന് സമീപമാണ് പരിശോധന ആരംഭിച്ചത്. തമിഴ്നാട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധന 24 മണിക്കൂറും ഉണ്ടാകും. നാടുകാണി ചുരം കയറിയെത്തുന്ന യാത്രക്കാരുടെ ശരീരോഷ്മാവ് പരിശോധിച്ച് പനിയുള്ളവരെ കണ്ടെത്തിയാൽ ഉടൻ ചികിത്സ നേടണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ശേഷമാണ് കടത്തിവിടുന്നത്. കലശലായ പനിയുള്ളവരെ മടക്കിവിടുമെന്ന് അധികൃതർ അറിയിച്ചു. മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന നോട്ടീസ് തമിഴിലും മലയാളത്തിലും അച്ചടിച്ച് യാത്രക്കാർക്ക് നൽകുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് വഴി എത്തുന്ന തദ്ദേശീയരെയും പരിശോധനക്ക് വിധേയമാക്കുന്നുണ്ട്. നാടുകാണി ചെക്ക് പോസ്റ്റില് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുതൽ ആൾക്കാരെ ഇവിടെ തന്നെ ഹോസ്പിറ്റലിലേക്കോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു പറഞ്ഞത്. പക്ഷെ എല്ലാവരും വരുന്നവർ ശ്രദ്ധിക്കുക, ഇപ്പുള്ള കാരണം കൊണ്ട് ആർക്കും ഇങ്ങനെ അന്യസംസ്ഥാനത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർ തിരിച്ചു പോകേണ്ടി വരുന്നതാണ് പറയുന്നത്. കറക്റ്റ് നോക്കി വരിക. നിങ്ങൾ എവിടെ പോവാണ്? എങ്ങനെയാണ്? ബാംഗ്ലൂരിലേക്ക് പോവാണ്. ഞാൻ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാണ്. നിങ്ങളെയൊക്കെ ചെക്ക് ചെയ്തോ? നാടുകാണി ചെക്ക് ചെയ്തു, ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നതിനെ കടത്തി വിടുന്നു. ഇവരെ എങ്ങനെ ചെക്കിങ് എത്ര സമയമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞു. പിന്നെ അവർ അവയർനെസ് നോട്ടീസൊക്കെ തരുന്നുണ്ട്. നോട്ടീസൊക്കെ തന്ന് കൈകാര്യം ചെയ്ത് എങ്ങനെ പറയുന്നത്? അത് പറയുന്നത് ജസ്റ്റ് എല്ലാ ആൾക്കാരും മാക്സിമം വരാണ്ടിരിക്കുക. ഇനി ടൈം കഴിയുന്നവരെ, ടൈം പീരീഡ് കഴിയുന്നവരെ ചെക്ക് ചെയ്ത് തരിക. പിന്നെ മാസ്ക് ഒക്കെ ധരിക്കുക, അതൊക്കെയാണ് പറയുന്നത്. ശരീരോഷ്മാവ് കൂടുതലായി കണ്ടാൽ ഇവരെ നാടുകാണിയിലെ ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ നൽകുകയാണ് ചെയ്യുന്നത്. ഈസ്റ്റ് ലൈവ്, എടക്കര.